അപ്പൊ നമ്മള് ചെയ്യാൻ പോണത് കുഞ്ഞൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതിലെല്ലാവരും സിമ്പിൾ ആയിട്ട് ഉണ്ടാകാൻ പറ്റുന്നതാണ്. എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യണേന്ന് കാണാം. അപ്പൊ നേരെ വിടാക്കില്ല ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ആദ്യം ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയില് കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അധികം വൃത്തിയിലൊന്നും മറിക്കണ്ട, ഫ്രീ ആയിട്ട് കൈകൊണ്ട് വരച്ചാ മതി. റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുക ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്ത സ്ഥലം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ സ്പ്രിങ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് പെൻസിൽ ഇതുപോലെ വെച്ചിട്ട് റബ്ബർ പാഡ് ഇട്ട് കൊടുക്കുക. നീളം കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഉപ്പിലേക്ക് പെൻസിൽ വെച്ച് കൊടുക്കുക. ടൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക, നമ്മള് ചെരിവൊന്നും പാടില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിക്കണം ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് നേരത്തെ എടുത്ത് വെച്ച സാധനം നമ്മുടെ പെൻസിലിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ഗ്ലാസിന്റെ അടിയിൽ ഒരു മേതിരി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കത്തിച്ച് കൊടുക്കുമ്പോ നമ്മുടെ റിങ് കറങ്ങിക്കോളും. അപ്പൊ നമ്മുടെ റിങ് അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. വീട്ടിലെല്ലാവരും സിമ്പിൾ ആയിട്ട് ഉണ്ടാകാൻ പറ്റും. ഇത് വർക്കാവാൻ ചില കാരണങ്ങളുണ്ട്, അത് നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് പോയിട്ട് വായിക്കാം. കാറ്റില്ലാത്ത സ്ഥലത്ത് വെച്ചാലാണ് ഇത് കറങ്ങുള്ളൂ. അപ്പൊ നമ്മള് വീടിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. തന്നെ വേണമെന്നില്ല, മണല്ലോ മണ്ണ് എന്തായാലും മതി. ആ പെൻസിൽ അവിടെ സ്ട്രേറ്റ് ആയിട്ട് നിക്കണേ ഉള്ളൂ. നല്ല കട്ടിയുള്ള പേപ്പർ വേണം. കലണ്ടറോ എ4 ഷീറ്റോ ആർട്ട് പേപ്പറോ മതി. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ബാംഗ്ലൂർ കമന്റ് ചെയ്യുക. ഇതുപോലെ ഡിസ്ലിപ്പിക്കണമെങ്കിൽ കുഞ്ഞൻ സ്കിൽ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടത്തുള്ളൂ. ഇതിന് നല്ല വീഡിയോസ് വീണു കാണാം. മിസ് മീ ആരോൺ കെയർ സൈനിങ് ഔട്ട്.